ചിലർപാടി പൂർണതയിലെത്തിക്കുന്ന സംഗീതമാണ് ശാസ്ത്രം. അതിൽ എല്ലാ രാഷ്ട്രങ്ങളുടെയും ശബ്ദം ഒന്നൊന്നായി തെളിഞ്ഞു കേൾക്കാം. യുവാൻ വോൾഫ്ഗാങ് വോൺ ഗേതെ കൃത്യം 200 വർഷം മുൻപ് പറഞ്ഞതാണ് എക്കാലത്തേക്കുമുള്ള ഈ ശാസ്ത്ര സത്യം. 1819 ഗോയ്തെ ഇത് പറയുമ്പോൾ ചന്ദ്രൻ എന്നാൽ മനുഷ്യന് മുയൽ രൂപം പച്ചകുത്തിയ അമ്പിളിയമ്മാവൻ മാത്രമായിരുന്നു. പിന്നെ പിന്നെ എത്ര എത്ര സ്വപ്നങ്ങളാണ് പല പേടകങ്ങളിലായി ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും പോയത്. ബഹിരാകാശത്ത് കൊച്ചു ഭൂമിയുണ്ടാക്കി എത്ര വർഷമായി ചില മനുഷ്യർ താമസിക്കുന്നു. ഉല്ലാസയാത്ര കഴിഞ്ഞു വരുമ്പോഴുള്ള വാഹനാപകടത്തിൽ എന്നതുപോലെ കൽപ്പന ചൗളയെ പോലുള്ളവർ അറിയാത്ത ലോകത്ത് വെച്ച് നിമിഷത്തിന്റെ 0.1 സമയം കൊണ്ട് ഇല്ലാതാകുന്നു. ചന്ദ്രനിലേക്ക് വിട്ടൊരു പേടകം ചന്ദ്രന് തൊട്ടടുത്ത് വരെ എത്തുമ്പോൾ ജയിക്കുന്നത് ശാസ്ത്രമാണ്. എല്ലാ വികാരങ്ങൾക്കുമേൽ അതാണ് ശാസ്ത്രത്തിന്റെ സാർവദേശീയ വിജയം. വികാരങ്ങൾക്ക് ഒരു സാധ്യതയുമില്ലാത്ത ശാസ്ത്രത്തിലൂടെയാണ് ഇത്തവണ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് അന്വേഷിക്കുന്നത്. ഒറ്റ കാര്യമേ ഉള്ളൂ, ഇന്ത്യയുടെ ബഹിരാകാശ ശാസ്ത്രം എവിടെയെത്തി? ചന്ദ്രന്റെ 2.1 കിലോമീറ്റർ അടുത്ത് വരെ എത്തി, അത് ജയിച്ചു എന്ന് ശാസ്ത്രം പറയും. ഇനിയും 2 കിലോമീറ്ററിലേറെ താണ്ടാനുണ്ടെന്ന് താഴെയുള്ള മനുഷ്യർ തിരിച്ചറിയും. അങ്ങനെ ഓരോ ദിവസവും പുതിയ തിരിച്ചറിവുണ്ടാകുന്ന മനുഷ്യരാണ് തുംബൈയിലെ ഒറ്റ എൻജിൻ റോക്കറ്റിൽ നിന്ന് ചന്ദ്രയാൻ 2 കൊണ്ടുപോയ GSLV-യിലേക്ക് ശാസ്ത്രത്തെ വളർത്തിയത്. എന്തൊരു വേഗമായിരുന്നു ആ പോക്കിന്, എത്ര എത്ര വീഴ്ചകളായിരുന്നു അതിനിടയിലും. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്ന BSLV, ജിയോ സിൻക്രണൈസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്ന GSLV, ഇതിനൊക്കെ മുൻപും ഒരു കാലമുണ്ടായിരുന്നു. പിറന്ന മണ്ണും ആരാധിച്ച ദേവാലയവും ശാസ്ത്രത്തിനായി വിട്ടുകൊടുത്ത് ഇറങ്ങിപ്പോയ ഒരു ജനതയുടെ കഥ. നവംബർ 21 നാസ സംഭാവന ചെയ്ത നൈക്കി അപ്പാച്ചെ റോക്കറ്റുമായി സൈക്കിളിൽ തുംബൈയിലേക്കുള്ള ഈ പോക്കിലാണ് ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ കയ്യൊപ്പ് വീണത്. ഈ വരവിന് മുൻപാണ് ശാസ്ത്രത്തിനായി വിശ്വാസവും വികാരവും വഴിമാറിയത്. വിക്രം സാരാഭായിയും APJ അബ്ദുൾ കലാം ഉൾപ്പെടുന്ന യുവശാസ്ത്രജ്ഞരുടെ സംഘവും മാഗ്നറ്റിക് ഇക്വേറ്റർ കണ്ടെത്തി തുംബൈയിലെത്തിയ ദിവസം. തുംബൈയിലെ സെന്റ് മേരീസ് മഗ്ദലീന പള്ളിയും ബിഷപ്പ് ഹൗസും നിന്ന കെട്ടിടത്തിൽ ശാസ്ത്ര സംഘത്തിന്റെ അന്വേഷണം വന്നു നിന്നു. റോക്കറ്റ് വിക്ഷേപണത്തിന് രാജ്യത്തെ ഏറ്റവും അനുകൂല കേന്ദ്രമായി ആ പള്ളി നിന്ന സ്ഥലം വിക്രം സാരാഭായി കണ്ടെത്തി. പീറ്റർ ബെർണാർഡ് പെരേര എന്ന ബിഷപ്പിനെ ശാസ്ത്ര സംഘം കാണുമ്പോൾ തീരുമാനമെല്ലാം ജനാധിപത്യപരമായിരുന്നു. ഞായറാഴ്ച കുർബാനക്കെത്തിയ വിശ്വാസികളുടെ മുന്നിൽ ബിഷപ്പ് ബെർണാർഡ് ശാസ്ത്ര സംഘത്തെ പരിചയപ്പെടുത്തി, ആവശ്യവും അറിയിച്ചു. ഇടവകക്കാർ എല്ലാവരും ഒറ്റക്കെട്ടായി ആ ശാസ്ത്ര ദൗത്യത്തിന് പിന്തുണ നൽകി. 100 ദിവസം കൊണ്ട് പുതിയ പള്ളിയും ബിഷപ്പ് ഹൗസും ഇടവകക്കാർക്കുള്ള പുതിയ ഗ്രാമവും വന്നു. വിശ്വാസികൾ മാറിക്കൊടുത്ത പള്ളി ISROയുടെ വർക്ക്ഷോപ്പായി, ബിഷപ്പ് ഹൗസ് ആദ്യത്തെ ഓഫീസും, തൊഴുത്തായിരുന്നു ലബോറട്ടറി,
വല്ലപ്പോഴും ഒരിക്കൽ ശ്രീകുമാർ തിയേറ്ററിലെ സിനിമ മാത്രം കണ്ട് മുഴുവൻ സമയം ആ ലബോറട്ടറിയിൽ പണിയെടുത്തവരാണ് കാളവണ്ടിയിൽ നിന്ന് സൈക്കിളിലേക്ക് അപ്പാച്ചെ റോക്കറ്റ് കൈമാറി നടന്നു വന്നത്. അതൊട്ടും എളുപ്പമായിരുന്നില്ല. ആദ്യത്തെ റോക്കറ്റ് സ്ഥാപിച്ചപ്പോൾ തന്നെ ചോർച്ച കണ്ടെത്തി. ഒരു മണിക്കൂർ കൊണ്ട് അത് നന്നാക്കി കഴിഞ്ഞപ്പോൾ റിമോട്ട് കൺട്രോൾ പ്രവർത്തിക്കുന്നില്ല. അന്നൊന്നും ആരും അതിൽ ഗ്രഹപ്പിഴകൾ കണ്ടില്ല, ശകുന ദോഷങ്ങളും നോക്കിയില്ല. രണ്ട് തവണ പാളിയ ആ പരീക്ഷണം മൂന്നാം തവണ വൈകിട്ട് 6:45 കുതിച്ചുയർന്നു. സോഡിയം ബാഷ്പങ്ങളാൽ ആകാശത്ത് അന്നിട്ട ആ കയ്യൊപ്പാണ് ഇന്ന് ഇന്ത്യയെ ചന്ദ്രന് 2.1 കിലോമീറ്റർ അടുത്തുവരെ എത്തിച്ചിരിക്കുന്നത്. പഴയ കഥകളൊക്കെ ഓർത്താൽ ശരിക്കും എന്തൊരു വിജയമാണ്! തോൽവി എന്നൊന്ന് ഇല്ല എന്നതാണ് ശാസ്ത്രത്തിലെ ഒന്നാം പാഠം. ശകുനങ്ങളും ഗ്രഹപ്പിഴകളും ഇല്ലാത്ത ഒരിടം, ഓരോ പാളിച്ചയ്ക്കും കൃത്യവും വ്യക്തവുമായ കാരണങ്ങളുള്ള മേഖല. ചന്ദ്രയാൻ 1 എന്ന് പറയുന്ന ദൗത്യം നമ്മൾ വിജയകരമായി പൂർത്തിയാക്കിയിരുന്നതാണ്. അത് 2008 നമ്മൾ പൂർത്തീകരിച്ചു. അതിൻ്റെ ഭാഗമായി നമ്മളൊരു ഓർബിറ്ററിനെ ചന്ദ്രന് ചുറ്റും എത്തിക്കുകയും അതിലൂടെയുള്ള പഠനങ്ങളൊക്കെ വളരെ വിജയകരമായി നടത്തുകയും ചന്ദ്രൻ്റെ ജലസാന്നിധ്യത്തെ അസന്നിഗ്ധമായി തന്നെ തെളിയിക്കാൻ സാധിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അത്രയും നമ്മൾ ഇപ്പോഴും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഒരിക്കൽ ചെയ്ത കാര്യം തന്നെയാണ് ഇതുവരെ സാധിച്ചിട്ടുള്ളത്. നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന പ്രധാന വെല്ലുവിളി ഇതിനു മുമ്പ് ഒരുപാട് പേർക്ക് കൈപൊള്ളിയ ഒരു ദൗത്യമാണ് സോഫ്റ്റ് ലാൻഡിംഗ് എന്ന് പറയുന്ന മിഷൻ. അത്രയും സാങ്കേതികമായി ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു മിഷൻ ഇത്തവണ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അവിടെ ആ പേടകം സോഫ്റ്റ് ലാൻഡ് ചെയ്യിച്ച് അതിനുള്ളിൽ നിന്നും പുറത്തേക്ക് പ്രഗ്യാൻ എന്ന് പറയുന്ന റോവറിനെ പുറത്തേക്ക് ഇറക്കി 1.5 കിലോമീറ്ററോളം അതിന് സഞ്ചരിക്കേണ്ടതുണ്ടായിരുന്നു. അത്രയും ഒരു രീതിയിലാണ് ഈ മിഷനെ ഡിസൈൻ ചെയ്തിരുന്നത്. അത് നമുക്ക് സാധിച്ചില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ 95% എന്ന് വിശേഷിപ്പിക്കാൻ വ്യക്തിപരമായി എനിക്ക് സാധിക്കില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ അത് ലാൻഡിങ്ങിന് തൊട്ട് മുമ്പ് വരെ ഉണ്ടായിരുന്ന നമ്മുടെ ആ മിഷൻ്റെ പ്രോസസ്സ് നോക്കിക്കഴിഞ്ഞാൽ, അത് പ്രൊസീഡ് ചെയ്യുന്ന രീതി നോക്കിക്കഴിഞ്ഞാൽ, അവസാന നിമിഷം വരെ നമ്മൾ പ്രവചിച്ച അതേ രീതിയിൽ തന്നെയാണ് പോയിരുന്നത് എന്നുള്ളത് കൊണ്ട് അത് ഒരു പരാജയമെന്നൊരിക്കലും വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. അത് അതിൻ്റെ ഓർബിറ്റർ ഇപ്പോഴും നല്ല ഭംഗിയായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. തൊട്ട് അവസാന നിമിഷത്തെ പാളിച്ച് ഒഴിവാക്കി നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമ്മൾ കരുതിയതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ ഓർബിറ്ററിൽ തന്നെ ഏതാണ്ട് 8 സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള ഡാറ്റ കിട്ടും. അതുകൊണ്ട് ഇതിനൊരു കംപ്ലീറ്റ് ഫെയിലിയർ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അതേസമയം സുപ്രധാനമായിട്ടുള്ള ഒരു നേട്ടം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഈ സോഫ്റ്റ് ലാൻഡിങ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതാണ് ഇത് ഫൈനൽ ടാർഗറ്റ്. അപ്പോൾ അത് അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരം അനുസരിച്ച് അതൊരു ഹാർഡ് ലാൻഡിങ് അല്ലെങ്കിൽ ക്രാഷ് ലാൻഡിങ് ആയിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. അതിന് അവസാന ഘട്ടത്തിൽ അതിൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഇപ്പോൾ അതിനുമായിട്ടുള്ള കോൺടാക്റ്റ് സ്ഥാപിക്കുന്നതിന് ഉള്ള ഒരു സാധ്യത വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. റൈറ്റ് സഹോദരന്മാർ വിമാനം പറത്തിയതുപോലെ സാഹസികമായിരുന്നു യാത്ര. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ മഞ്ഞുപാളികൾ ഉണ്ടാകാനുള്ള സാധ്യതയിലേക്കാണ് ഇന്ത്യക്ക് പേടകമിറക്കേണ്ടിയിരുന്നത്. തീർത്തും അജ്ഞാതമായ ആ വഴികളിലേക്ക് 51 ദിവസം മുൻപ് അലാം തിരിച്ചുവെച്ചാലെന്നതുപോലെ അയക്കുന്ന പേടകം കൈവിട്ടുപോയ വാക്കുപോലെ തിരിച്ചെടുക്കാനോ തിരുത്താനോ കഴിയാത്ത യാത്ര. ചന്ദ്രനിലെ എക്സോസ്ഫിയറിലെ ഇലക്ട്രോൺ ഡെൻസിറ്റി, താപനിലയിലെ വ്യതിയാനം, ചന്ദ്രൻ്റെ എക്സോസ്ഫിയറിലെ വാതകങ്ങൾ ഏതൊക്കെ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, ചന്ദ്രൻ്റെ നേരിയേതെങ്കിലും ആയിട്ടുള്ള അന്തരീക്ഷം ഏത് രീതിയിൽ പെരുമാറുന്നു, ചന്ദ്രൻ്റെ ഉപരിതലത്തിലുള്ള ധാതുക്കളുടെയും മൂലകങ്ങളുടെയും ആ ഒരു പ്രത്യേകത, അതൊക്കെ നമുക്കിതിൽ നിന്നും സ്പെക്ട്രോമീറ്റർ നിരീക്ഷണങ്ങളിലൂടെ നമുക്ക് സാധ്യമാകും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ദൗത്യം ഏകദേശം 95% വിജയിച്ചിരിക്കുന്നു എന്ന് പറയാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ ദൗത്യം 100% വിജയം തരുന്ന ഒന്നാണ്. കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള പല ഘടകങ്ങളും ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് ലഭിക്കുന്നത്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവം ദുരൂഹമാണ്, നമ്മൾ കരുതിയിരുന്നതിലും ദുരൂഹമാണ്. കാരണം വിദ്യുത് സ്ഥിര ചാർജസ്, അതായത് സ്റ്റേഷനറി ചാർജസ്, ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജസ് അവിടെയുണ്ട്. അവിടെ നിന്നും മറ്റെവിടെയും കാണാത്ത രീതിയിലുള്ള ധൂളി പ്രവാഹം ചന്ദ്രൻ്റെ ഉപരിതലത്തിലേക്ക് ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് ഉണ്ടാകുന്നുണ്ട്.
ഏകദേശം 50 കിലോമീറ്റർ ഉയരത്തിലേക്ക് ഈ ധൂളി പ്രവാഹം ഉണ്ടാക്കുന്നുണ്ട്, ചാർജുകളും വരുന്നുണ്ട്. അപ്പോൾ ആ ചാർജുകൾ പ്രവഹിച്ച് 21,600 കിലോമീറ്റർ പെർ ഹവർ വേഗതയിൽ വന്ന ഈ ലാൻഡറിനെ കുഴപ്പത്തിലാക്കിയിരിക്കാം എന്നുള്ളൊരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഭാവി പര്യവേഷണ ദൗത്യങ്ങൾ നടത്താനായിട്ടുള്ള പല വിലപ്പെട്ട വിവരങ്ങളും നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഭൂഗുരുത്വാകർഷണവും ഐസക് ന്യൂട്ടനും ആൽബർട്ട് ഐൻസ്റ്റീനും ഒക്കെ എന്താണെന്ന് എല്ലാവർക്കും അറിയണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അറിയാത്തവർ അതേക്കുറിച്ച് പറയരുത്. അതാണ് അടിസ്ഥാന ശാസ്ത്രം. ഇതിനു മുമ്പുള്ള പ്രധാന വെല്ലുവിളി അവിടെ ആ നിമിഷം ഈ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള പേടകം ചെന്ന് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു നിമിഷമാണ് നമ്മുടെ പ്രധാന ഏറ്റവും നിർണായകമായ അവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കഷ്ടിച്ചൊരാൾപ്പൊക്കെ മാത്രം ഉയരമുള്ളൊരു ചെറിയ പേടകമാണ് നമ്മളവിടെ സോഫ്റ്റ് ലാൻഡ് ചെയ്യേണ്ടത്. പക്ഷേ അതിനെ അതാണ് ഒരു ടണ്ണിനടുപ്പിച്ച് ഭാരം ഉണ്ടാവും. അതിൻ്റെ ഇന്ധനമെല്ലാം ജ്വലിച്ച് കഴിഞ്ഞാൽ പോലും സാമാന്യം ഭാരിച്ച ഒരു വാഹനമാണ് അവിടെ. അത് ഓർബിറ്റിൽ നിന്നും പതിയെയാണ് അതിനെ ലാൻഡ് ചെയ്യിക്കേണ്ടത്. ഓർബിറ്റിൽ ഏതാണ്ട് 25,000 കിലോമീറ്റർ പെർ ഹവറിനേക്കാളും കൂടിയ വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇതിനെ ബ്രേക്ക് ചെയ്ത് അത് പവേർഡ് ഡിസെൻ്റ് എന്നാണ് അതിനെ വിളിക്കുക. അതുവരെ അതിനെ ചലിപ്പിച്ചുകൊണ്ടിരുന്ന ത്രസ്റ്ററുകൾ ചെറിയ റോക്കറ്റുകളെ തിരിച്ച് പ്രവർത്തിപ്പിച്ചുകൊണ്ട് അതിനെ സ്ലോ ഡൗൺ ചെയ്ത് പതിയെ ആഘാതമില്ലാത്ത രീതിയിൽ സോഫ്റ്റായിട്ട് അവിടെ കൊണ്ടിറക്കുക എന്നുള്ളതാണ് അവിടുത്തെ ദൗത്യം. അപ്പോൾ ഇത്രയും ചെറിയ നമുക്ക് ചന്ദ്രൻ്റെ മാപ്പിംഗ് നമുക്ക് നേരത്തെ ഉണ്ട്, ചന്ദ്രൻ്റെ ഉപരിതല സവിശേഷം. പക്ഷേ അതെല്ലാം ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു വലിയൊരു ഗോളത്തെക്കുറിച്ചുള്ള മൊത്തത്തിലുള്ള പിക്ചറാണ്. ഇപ്പോൾ നമ്മളൊരു കസേരയിട്ടൊരു സ്ഥലത്തിരിക്കാൻ പോകുമ്പോൾ ആ ഇപ്പോൾ ഒരു ഗ്രൗണ്ടിൽ നമ്മൾ ഇരിക്കാൻ പോകുമ്പോൾ ആ ഗ്രൗണ്ട് മൊത്തത്തിൽ എങ്ങനെയാണെന്ന് നമുക്കറിയായിരിക്കും. പക്ഷേ നമ്മൾ കസേര ഇടുന്ന ഭാഗത്ത് കാല് ആ കസേരയുടെ കാല് വെക്കുന്ന ഭാഗം എങ്ങനെയാണെന്നനുസരിച്ചിരിക്കും നമുക്ക് എത്രത്തോളം സ്റ്റഡി ആയിട്ടിരിക്കും. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരിക്കും ഫോട്ടോഗ്രാഫിക്കായിട്ട് ആ വിവരം ശേഖരിക്കൽ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ദൗത്യത്തെ വിഭാവനം ചെയ്തിരിക്കുന്നത് തന്നെ ഈ ഇറങ്ങേണ്ട പേടകം അവിടെ എത്തുന്നതിന് തൊട്ട് മുമ്പ് അതിൻ്റെ തന്നെ ക്യാമറകൾ ഉപയോഗിച്ച് അത് ഇറങ്ങാൻ പോകുന്ന സ്ഥലത്തെ മാപ്പ് ചെയ്യുകയും അതിൻ്റെ ആൾട്ടിമീറ്റർ എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ച് അതിൻ്റെ ഉയരം അളക്കുകയും ആ ഉയരവും ആ മാപ്പുമായിട്ട് സ്വയം തട്ടിച്ച് നോക്കി എവിടെയാണ് അതിൻ്റെ കാലുകൾ പതിക്കേണ്ടതെന്ന് സ്വയം തീരുമാനമെടുക്കുക എന്ന് പറയുന്നൊരു രീതിയിലാണ് അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് മനുഷ്യൻ ഇവിടെ നിന്ന് നോക്കി ആ ചിത്രം അനലൈസ് ചെയ്ത് കൊടുക്കാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ അതാണ് അതിന് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് നമ്മളതിനെ വിശേഷിപ്പിക്കാനുള്ള കാരണം. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ എന്താണ് സംഭവിച്ചതെന്നതിനെ കുറിച്ച് നമുക്കിപ്പോഴും ഇപ്പോൾ വിക്രം ലാൻഡറിൽ നിന്നും ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഇതുവരെ ലഭിക്കാത്ത ഡേറ്റ എന്തെങ്കിലും നമുക്ക് ലഭിക്കാൻ കഴിയുമോ എന്നുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ നാസ വരെ അക്കാര്യത്തിൽ സഹായം നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്, പുതിയ ഡേറ്റ കളക്ട് ചെയ്യാൻ വിക്രമമായിട്ട് കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കാനും. അപ്പോൾ അതുവരെ നമുക്ക് അവസാന നിമിഷം എന്താണ് സംഭവിച്ചതെന്നതിനെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇവിടെ വരാവുന്ന എല്ലാവിധത്തിലുള്ള സിനേറിയോയ്ക്കും എന്ത് ചെയ്യണമെന്നൊക്കെയുള്ള പ്രോഗ്രാം അതിനകത്ത് ഉണ്ട്. പക്ഷേ അതിൽ നിന്ന് ഉപരിയായിട്ടുള്ളൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അൺപ്രസിഡൻറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നാൽ കമ്പ്യൂട്ടറിന് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി. അപ്പോൾ അതാണ് അദ്ദേഹം പറഞ്ഞത്, ചെയർമാൻ പറഞ്ഞത്, ഡാറ്റ ഈസ് ബീങ് അനലൈസ്ഡ്, അടുത്ത സെൻറ്റൻസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഡാറ്റ അനലൈസ് ചെയ്താൽ മാത്രമേ എവിടെയാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെ പരിമിതിയാണോ അതല്ലെങ്കിൽ ഏതെങ്കിലും വാൽവുകൾ തുറക്കാതിരിക്കുന്നത്. കാരണം വാൽവുകൾ തുറക്കാന്ന് വെച്ചാൽ റോക്കറ്റ് പ്രൊപ്പോർഷണലായിട്ടുള്ള കൺട്രോൾ വേണം. നമ്മൾ കാറിൻ്റെ ആക്സിലറേറ്റർ അമർത്തി ചവിട്ടുകയും പതുക്കെ ചവിട്ടുമ്പോൾ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന പോലെ കൃത്യമായ ഒരു സ്പീഡ് കൺട്രോൾ വർക്ക് ചെയ്യണം ഈ റോക്കറ്റുകളുടെ. അപ്പം അത്തരത്തിൽ എവിടെയാണ് കുഴപ്പം പറ്റിയിരിക്കുന്നത് എന്നുള്ളത് കണ്ടെത്തണം. ഇതിപ്പോൾ ഒരു സോഫ്റ്റ് ലാൻഡിങ് നടത്തി അവിടെ റോവർ അവിടെ നമ്മൾ വിജയകരമായിട്ട് പരീക്ഷിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അത്രയും വിവരങ്ങൾ മാത്രമേ നമുക്ക് ലഭ്യമാകുമായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ അല്ല ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവം എന്നുള്ളതാണ്. ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവം വളരെ ദുരൂഹതകൾ നിറഞ്ഞ ഇടമാണ്. കാരണം ഭൂമിക്ക് ഒരു കാന്തിക മണ്ഡലമുണ്ട്, അതുമാത്രമല്ല ഭൂമിയുടെ അന്തരീക്ഷം വളരെ വലിയൊരു സംരക്ഷണമാണ് നമുക്ക് നൽകുന്നത്. ഇത് രണ്ടും ചന്ദ്രനില്ല, കാന്തിക മണ്ഡലവും ഇല്ല, അതുമാത്രമല്ല അന്തരീക്ഷവും ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം വരുന്നത് നേരിട്ട് സൂര്യപ്രകാശം, സൂര്യൻ്റെ റേഡിയേഷൻ അവിടെ പതിക്കുന്നുണ്ട്. അതുമാത്രമല്ല പ്രാപഞ്ചിക രശ്മികൾ, കോസ്മിക് റൈസ് അവിടെ നേരിട്ട് പതിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ വലിയ മാറ്റങ്ങളാണ് അവിടുത്തെ ചന്ദ്രൻ്റെ റിഗോലത്ത് എന്ന് പറയുന്ന ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ വരുത്തി വയ്ക്കുന്നത്. ഇതുമൂലം അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് എന്ന് പറയുന്ന അവിടുത്തെ ധൂളി പടലങ്ങളെ ഏകദേശം 50 കിലോമീറ്ററോളം ഉയരത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതായത് ചാർജുള്ള കണങ്ങളെ 50 കിലോമീറ്ററോളം ഉയരത്തിൽ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം, ചന്ദ്രയാൻ്റെ സിഗ്നൽ നഷ്ടപ്പെട്ടത് ഏകദേശം 400 മീറ്റർ ഉയരത്തിൽ വെച്ചിട്ടാണ്. ഇത് വന്നുകൊണ്ടിരുന്നത് ഏകദേശം 21,600 കിലോമീറ്റർ വേഗതയിലാണ്. അപ്പോൾ ഇത്രത്തോളം വേഗതയിൽ ഈ ഘട്ടത്തിൽ, അതായത് സൂര്യപ്രകാശം പതിച്ച് തുടങ്ങുന്ന ആ ഘട്ടത്തിൽ വന്ന് അത്രയും വേഗതയിൽ വരുമ്പോൾ അതിലേക്ക് ഈ ചാർജുള്ള കണങ്ങൾ എന്ത് തരം പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുണ്ടാകുക എന്നുള്ളൊരു ശാസ്ത്രത്തിൻ്റെ ഒരു ചോദ്യമാണ്.
അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശാസ്ത്രത്തിലെ പുതിയ മേഖലകളുടെ ഒരു തുടക്കമാണ് ഡോൺ ഓഫ് ന്യൂ സയൻസ്. ചന്ദ്രനെ കുറിച്ചിട്ടുള്ള പുതിയ വിവരങ്ങൾ നമുക്ക് സ്വായത്തമാകണം. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ലാൻഡിങ് സുഗമമാകത്തില്ല എന്നുള്ളൊരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് അവിടെ ലാൻഡിങ് നടത്തുമ്പോൾ സൂക്ഷിക്കണം. സാധാരണ നമ്മൾ ഒരു അതിൻ്റെ ചാന്ദ്ര മധ്യരേഖയിൽ ലാൻഡ് ചെയ്യുന്ന പോലെയുള്ള പ്രവർത്തനം നമുക്ക് അവിടെ സാധ്യമാകത്തില്ല എന്നുള്ളൊരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരുപാട് ഒരുപാട് വിമർശനങ്ങൾ, തിളച്ചുമറിയുന്ന രാഷ്ട്രീയം, മതവിലക്കുകളും വിശ്വാസങ്ങളും. ക്രിസ്തുവിനും 500 വർഷം മുൻപ് ഭൂമി ഉരുണ്ടതാണെന്ന് പൈതഗോറസും പിന്നീട് അരിസ്റ്റോട്ടിലും പറയുമ്പോഴും ലോകം ഒരുപാട് എതിരൊഴുക്കുകൾ കണ്ടു. ചന്ദ്രയാൻ വിക്ഷേപണം ലോകത്ത് നടക്കുന്ന അസംഖ്യം ശാസ്ത്ര പരീക്ഷണങ്ങളിൽ ഒന്നുപോലെ ഒരു സാധാരണ പ്രക്രിയ മാത്രമായിരുന്നു. അതിനെ ആരെങ്കിലും രാഷ്ട്രീയ അരങ്ങായി തെറ്റിദ്ധരിച്ചോ എന്ന് മാത്രമാണ് ഇനിയും ഉത്തരം കിട്ടാനുള്ള ചോദ്യം. ഒരു വിജയം പോലും പൂർണ്ണമല്ലെന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. വിക്രം പേടകം ഉത്തരധ്രുവത്തിൽ ഇറങ്ങിയാൽ പോലും മനുഷ്യനെ അയക്കുക എന്ന വലിയ വിജയത്തിനുള്ള യാത്രയുടെ ആദ്യപടി മാത്രമേ ആകുമായിരുന്നുള്ളൂ. ചന്ദ്രയാൻ 2 കാര്യത്തിൽ 2 വിമർശനങ്ങളാണ് ചർച്ചയായത്. നിരവധി രാജ്യങ്ങൾ നടത്തി കഴിഞ്ഞതാണ് ചാന്ദ്ര ദൗത്യം. ഇസ്രയേൽ പോലും പരാജയപ്പെട്ടത് സമാന രീതിയിലാണ്. ആ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിൽ ISRO വീഴ്ച ഉണ്ടായോ എന്നത് മാത്രമാണ് ശാസ്ത്രീയമായി ഉന്നയിക്കാവുന്ന ചോദ്യം. വിജയിച്ച രാജ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, പരാജയപ്പെട്ട രാജ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പരാജയപ്പെട്ട ദൗത്യങ്ങളും എന്ന് വിശേഷിപ്പിക്കുന്നത് കുറച്ചുകൂടെ ശരി, രാജ്യങ്ങളിൽ നിന്നപ്പുറം. പക്ഷേ അവിടെ നിന്നുള്ള പാഠങ്ങൾ എന്ന് പറയുന്ന വാക്കിനുള്ള പ്രശ്നം, ഇതെല്ലാം ഓരോ രാജ്യങ്ങൾ അവരുടെ തനതായ രീതിയിൽ വികസിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. എന്തായിരുന്നു അവർ അതിനെ നേരിട്ട സാങ്കേതികമായ രീതി, എന്തൊക്കെ രീതിയിലാണ് അവർ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യങ്ങൾ അവരുടെ ഒരു ദേശീയ രഹസ്യം എന്നതിനപ്പുറം മറ്റൊരാൾക്കത് ലഭ്യമാകില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇപ്പോൾ ചന്ദ്രനിൽ പല ആളുകളും മുമ്പ് സോഫ്റ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അവരെങ്ങനെ സാധിച്ചെടുത്തതിനെ കുറിച്ച് നമുക്ക് യാതൊരു വിവരവും ലഭ്യമല്ല. നമുക്ക് അവരുടെ മാർഗനിർദ്ദേശങ്ങൾ തേടാമെന്നതിനപ്പുറം അത്യധികം വിശദാംശങ്ങളിലേക്കുള്ള ഒരു കാഴ്ച നമുക്ക് കിട്ടില്ല. നമ്മളിവിടെ ചെയ്യുന്നത് നമ്മൾ തന്നെ സ്വന്തം സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സ്വന്തം ഗവേഷണവും സ്വന്തം ബുദ്ധിയും അധ്വാനവും ഒക്കെ ചിലവഴിച്ചിട്ടാണ് നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരുടെ പാഠങ്ങളിൽ നിന്ന് പഠിക്കുന്നതിന് ഈ ഡിപ്ലോമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ നയതന്ത്രപരമായ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനകത്തൊരു വീഴ്ച ആരോപിക്കുന്നതിൽ കാര്യമില്ല. ഇത് ആദ്യമായിട്ടുള്ളൊരു ദൗത്യമാണ് ഈ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലേക്ക്. അപ്പോൾ നമുക്ക് ഇനിയുള്ള ദൗത്യങ്ങൾ ഇതിൽ നിന്നുള്ള വിവരങ്ങൾ ആർജിച്ചുകൊണ്ട് നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. നമുക്ക് ചിലപ്പോൾ ഈ 4 സോഫ്റ്റ് ലാൻഡിങ് ചിലപ്പോൾ സാധ്യമാകത്തില്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള. അതുപോലെ ഇതിൻ്റെ സിഗ്നലുകൾ അഥവാ ചെന്ന് പതിക്കുകയാണെന്നുണ്ടെങ്കിൽ സിഗ്നലുകൾ ലഭിക്കാനായിട്ട് ആൻറ്റിനകൾ എല്ലാ ഭാഗത്തും ഘടിപ്പിക്കത്തക്ക രീതിയിലുള്ള ആ ഒരു കാര്യം പ്ലാൻ ചെയ്യണം. അപ്പോൾ അത്തരത്തിലുള്ള സാധ്യതകളാണ്. അല്ലെന്നുണ്ടെങ്കിൽ വാതക പന്തിൽ നിറച്ച് വാതക പന്തിൻ്റെ ഉള്ളിൽ ലാൻഡർ വെച്ചുകൊണ്ട് അവിടെ പതിപ്പിച്ച് പതിയെ ആ പന്ത് വിടർന്ന് അതിൽ നിന്നും ലാൻഡർ പുറത്തു വരുന്ന രീതിയിലുള്ള പ്രവർത്തനവും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലാണ് ഈ ടൈറ്റനിലും മറ്റ് ഉപഗ്രഹങ്ങളിലൊക്കെ നടത്തിയിട്ടുള്ള പര്യവേഷണങ്ങൾ സാധ്യമായിട്ടുള്ളത്. അവിടെ ഈ വാതക പന്തിനുള്ളിൽ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ വെച്ച് അവിടെ കൊണ്ട് ലാൻഡ് ചെയ്യിച്ചിട്ട് കാരണം ക്ഷതം പറ്റാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം നമുക്കിവിടെ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ചോദ്യം വരുന്നത് എന്തുകൊണ്ട് അപ്പോളോ ലാൻഡിങ് വളരെ സുഗമമായിട്ട് നടന്നുള്ളൂ, പക്ഷേ അത് മനുഷ്യൻ നിയന്ത്രിച്ചു കൊണ്ടുപോയതാണ്. ഇത് നിയന്ത്രിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ഓൾറെഡി ഓട്ടോണമസ് ആയിട്ട് അതിന് സിഗ്നലുകൾ നമ്മൾ അതിൻ്റെ കമാൻഡ് നേരത്തെ നൽകി കഴിഞ്ഞു. സ്വയം തീരുമാനമെടുക്കാനായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് അതിനകത്തുള്ളത്. അപ്പോൾ അതിൽ ചെറിയൊരു കുഴപ്പം പറ്റിയിരിക്കാം. ഒരാൾക്കും ഒന്നും മനസ്സിലാകാത്ത ഇടമാണ് ഇന്നും പ്രപഞ്ചം. അവിടെ നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും മാത്രമായി പഠിച്ച് എന്തെങ്കിലും കണ്ടെത്തട്ടെ എന്ന് കരുതി മാറി നിൽക്കാൻ കഴിയില്ല. ചന്ദ്രയാന് ചെലവഴിച്ചത് 948 കോടി രൂപ, മംഗൾയാന് 482 കോടി. പരീക്ഷണങ്ങൾക്ക് ഇത്ര പണം ചെലവഴിക്കാൻ ഇന്ത്യക്ക് ശേഷിയുണ്ടോ എന്നാണ് അടുത്ത വിമർശനാത്മകമായ ചോദ്യം. ബഹിരാകാശ ദൗത്യങ്ങളും രാജ്യത്തിൻ്റെ പട്ടിണി മാറ്റാനുള്ളതാണ് എന്നാണ് ശാസ്ത്രം നൽകുന്ന ഉത്തരം. ഇന്ത്യയുടെ GDP വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ബഹിരാകാശ പരിവേഷണങ്ങൾക്കായിട്ട് നമ്മൾ ചെലവഴിച്ചിട്ടുള്ളൂ. അതുമാത്രമല്ല, നമുക്ക് ബഹിരാകാശ വിപണിയുടെ ഏകദേശം 7% സ്വന്തമാണ്. നമ്മൾ PSLV മറ്റുമൊക്കെ മറ്റു രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങൾ നമ്മൾ വിക്ഷേപിച്ചിട്ട് അതിൽ കുറച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ട്. 1,000,000,000 കോടി രൂപ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളുടെ പിതാവായിട്ട് കണക്കാക്കപ്പെടുന്ന വിക്രം സാരാഭായിയുടെ
അത് അദ്ദേഹം വിഭാവനം ചെയ്തതിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത്. ഇന്ത്യയുടെ ബഹിരാകാശ രംഗം ഇന്ത്യയിലെ ഏതൊരു സാധാരണക്കാരനും പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ്. അതിന് നമ്മൾ നല്ലൊരു ഇത്രയധികം വിജയിച്ച വേറൊരു രാജ്യം ഉണ്ടെന്ന് തന്നെ തോന്നുന്നില്ല. കാരണം ഇപ്പോൾ നമ്മുടെ ISRO പല സാങ്കേതികവിദ്യയും, അതായത് അവരുടെ ബഹിരാകാശ സാങ്കേതികവിദ്യയും നേരിട്ട് പ്രയോജനപ്പെടുന്നത് നമ്മുടെ മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾക്കാണ്. കാലാവസ്ഥാ പ്രവചനത്തിൻ്റെ രൂപത്തിലായാലും അവർക്ക് നാവിഗേഷന് പറ്റിയ സാങ്കേതിക വിദ്യകൾ ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിലായാലും, മത്സ്യസമ്പത്ത് മുൻകൂട്ടി റിമോട്ട് സെൻസിങ് വഴിയൊക്കെ മത്സ്യസമ്പത്ത് മുൻകൂട്ടി പ്രവചിക്കുന്നതിനൊക്കെയുള്ള സാങ്കേതിക വിദ്യയുടെ രൂപത്തിലായാലും നേരിട്ട് ഏറ്റവും താഴെക്കടയിലുള്ള ആളുകളിലേക്ക് പോലും അതിൻ്റെ സാങ്കേതിക വിദ്യ എത്തുന്നുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ ടെലിമെഡിസിൻ എന്നൊക്കെ പറയുന്നത് പോലെ ചികിത്സാ രംഗത്തുമൊക്കെ വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിൽ നമുക്ക് ബഹിരാകാശ രംഗത്തെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. പക്ഷേ ഇത്തരം ഗവേഷണങ്ങളുടെ പ്രത്യേകത നമുക്ക് നേരിട്ട് ഇപ്പോൾ നമ്മളൊരു ആശുപത്രി കെട്ടണം പണിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കുന്ന തുക പോലെ നേരിട്ട് നമ്മുടെ മുമ്പിൽ അപ്പം തന്നെ കിട്ടുന്നൊരു ഫലമായിട്ടായിരിക്കില്ല അതുണ്ടാകുന്നത്. പകരം അത് മറ്റു രീതിയിലായിരിക്കും, ചിലപ്പോൾ കുറച്ചുകൂടെ സമയമെടുത്തിട്ട് മറ്റ് പരോക്ഷമായ രീതിയിലായിരിക്കും അവിടെ വരുന്നത് എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ തീർച്ചയായിട്ടും ഈ തുക എന്നൊക്കെ പറയുന്നത് ബഹിരാകാശ സാങ്കേതിക വിദ്യയ്ക്ക് വേണ്ടിയിട്ട് ലോകത്തെ ഏത് രാജ്യം എടുത്താൽ, ഇന്ത്യ എന്നല്ല, ഏത് രാജ്യം എടുത്തു കഴിഞ്ഞാലും അവർ ചിലവഴിച്ച തുക ഏത് രീതിയിൽ സമൂഹത്തിൽ പ്രയോജനപ്പെട്ടു എന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഇതിൽ മുടക്കിയ ചിലവായ തുകയുടെ എത്രയെങ്കിലും മടങ്ങ് നമുക്ക് സാമ്പത്തിക രൂപത്തിൽ, ഇപ്പോൾ നേരിട്ടുള്ള സാമ്പത്തികമായ വരുമാനം തന്നെ വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മറ്റ് സ്വന്തമായി ബഹിരാകാശ ഇപ്പോൾ ലോഞ്ചിങ് പോലുള്ള ചിലവേറിയ ടെക്നോളജികൾ അഫോർഡ് ചെയ്യാൻ കഴിയാത്ത രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിലപ്പോൾ ഒരു ഉപഗ്രഹം മുകളിലേക്ക് എത്തിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാകും. അപ്പോൾ അവർക്ക് ഇന്ത്യ പോലുള്ളൊരു രാജ്യത്തെ സഹായത്തോടുകൂടി അവരുടെ ഉപഗ്രഹത്തെ മുകളിലേക്ക് എത്തിക്കാം. അപ്പോൾ അതിനവർ തീർച്ചയായിട്ടും ഒരു നമ്മുടെ രാജ്യത്തിൻ്റെ സഹായം തേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കേപ്പബിലിറ്റി തെളിയിച്ച ഒരു രാജ്യമായിരിക്കും. കണ്ണുദോഷം തീർക്കാനും കരഞ്ഞ് കാലം കഴിക്കാനുമുള്ള ലോകമല്ല ശാസ്ത്രം. രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് അനന്തവും അജ്ഞാതവുമായി ഉള്ളതെന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്. അത് പ്രപഞ്ചവും മനുഷ്യൻ്റെ മണ്ടത്തരങ്ങളുമാണ്. പ്രപഞ്ചത്തെക്കുറിച്ച് മാത്രം ഒന്നും അറിയില്ലെന്നും ഐൻസ്റ്റീൻ പറഞ്ഞു വെച്ചു. മനുഷ്യൻ്റെ മണ്ടത്തരങ്ങളും അറിവില്ലായ്മകളും എത്ര എത്ര ആവർത്തിച്ചാലും അജ്ഞാതമായ പ്രപഞ്ചം ഒരു സത്യമായി അവിടെ നിൽക്കും. ചന്ദ്രയാൻ 2 ജയിച്ചോ തോറ്റോ എന്ന് തർക്കിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, വോട്ടിംഗ് യന്ത്രങ്ങൾ കൊണ്ടല്ല ശാസ്ത്ര പേടകങ്ങൾ ഉണ്ടാക്കുന്നത്.